നമസ്കാരം. പൊള്ളുന്ന ഇന്ധനവിലയാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയം. എണ്ണയും അതിന്റെ വിലയും മനുഷ്യജീവിതത്തെ അത്ര കണ്ട് സ്വാധീനിക്കുന്നു. ലോകത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്, പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്. പ്രാദേശിക ഉൽപ്പാദനമുണ്ടെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന സ്ഥലത്തേക്കാൾ വില കുറവായിരിക്കുമെന്ന് ലളിതമായ സാമ്പത്തിക ശാസ്ത്രം. എന്നാൽ ഇത് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഇന്ധനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധനവിലകൾ വിവിധ രാജ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഇന്ത്യ പതിറ്റാണ്ടുകളായി എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാണ്. ആവശ്യം നിറവേറ്റാൻ ഇറക്കുമതി ആശ്രയിക്കേണ്ടി വരുന്നു. അടുത്തിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുതിച്ചുയർന്ന് റെക്കോർഡ് ഉയരത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ രണ്ട് ഇന്ധനങ്ങൾ വാങ്ങാൻ ഓരോ ലിറ്ററിനും ഒരാൾ 100 മുകളിൽ വിലയായി ഇപ്പോൾ നൽകണം. എന്നാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ പെട്രോളിന് തുച്ഛമായ വിലയുള്ള ചില രാജ്യങ്ങളുണ്ട്. തുച്ഛമെന്ന് പറഞ്ഞാൽ വെറും തുച്ഛം. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ അതായത് വെറും 1.5 രൂപ മാത്രം. എന്താ ഞെട്ടിയോ? എന്നാൽ ഞെട്ടേണ്ട, സംഗതി സത്യമാണ്. ആ രാജ്യമാണ് വെനസ്വല. കഷ്ടിച്ച് 0.02 ഡോളറാണ് ഇവിടുത്തെ പെട്രോളിന്റെ വില എന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഏകദേശം 1.50 ഇന്ത്യൻ രൂപ മാത്രമാണ് വരിക. അതായത് നിലവിൽ നമ്മൾ ഒരു തീപ്പെട്ടി വാങ്ങാൻ ചെലവാക്കുന്ന പണം പോലും വേണ്ട വെനസ്വലയിൽ ഒരു ലിറ്റർ പെട്രോൾ വാങ്ങാനെന്ന് ചുരുക്കം. വിലക്കുറവിൽ വെനസ്വലയ്ക്ക് തൊട്ടു പിന്നിൽ ഇറാൻ വരുന്നു. ഇവിടെ 0.06 ഡോളറാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില. അതായത് നമ്മുടെ വെറും 4.51 രൂപ മാത്രം മതി. നിരന്തര സംഘർഷം കാരണം ധാരണാവസ്ഥയിലാണ് സിറിയൻ ജനതയുടെ ജീവിതം. എന്നാൽ ഇവിടെ പെട്രോൾ വില കേട്ടാൽ ഇന്ത്യക്കാർ കൊതിച്ചു പോകും. നമ്മുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും താഴ്ന്ന നിരക്കിലാണുള്ളത്. 0.23 ഡോളർ, അതായത് വെറും 17 രൂപ മാത്രം. ആഗോള ഭൂപടത്തിൽ പെട്രോൾ ശരിക്കും താങ്ങാനാവുന്ന മറ്റു ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. അംഗോള, അൾജീരിയ, കുവൈറ്റ്, നൈജീരിയ, തുർക്ക്, മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, എത്യോപ്യ തുടങ്ങിയവയാണ് ഈ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെല്ലാം 40 രൂപയിൽ താഴെ മാത്രമാണ് ഇന്ധനവില. അംഗോളയിൽ 18 രൂപയും അൾജീരിയയിലും കുവൈറ്റിലും 25 രൂപയുമാണ് ഇന്ധനവില. എന്നാൽ ഇന്ത്യക്ക് തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ പെട്രോൾ ലിറ്ററിന് 74 രൂപയാണ് വില. ഇന്ത്യയുടെ അത്ര തന്നെ വിലയുണ്ട് മറ്റൊരു അയൽരാജ്യമായ നേപ്പാളിനും. 104 രൂപയാണ് നേപ്പാളിലെ വില. ചൈനയിലാണ് ഏറ്റവും ഉയർന്ന വില. ലിറ്ററിന് 156.32 രൂപയ്ക്കാണ് ഇവിടെ പെട്രോൾ വിൽക്കുന്നത്. പ്രകൃതി മനുഷ്യന് വേണ്ടി കരുതി വെച്ച അമൂല്യനിധിയാണ് പെട്രോളിയം. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭൂമിക്ക് തന്നെ നാശമുണ്ടാകും. എണ്ണ ചോർച്ചകൾ വൻ ദുരന്തങ്ങളാണ് ചരിത്രത്തിൽ വരുത്തിയിട്ടുള്ളത്. പലപ്പോഴും എണ്ണക്കപ്പലുകളിൽ നിന്നും പല കാരണങ്ങളാൽ ചോർച്ച ഉണ്ടാകാറുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണയായിരിക്കും കടലുകളിൽ ഒഴുകിപ്പോകുന്നത്. കടൽ മത്സ്യങ്ങളും കടൽ ജീവികളും നിമിഷം കൊണ്ട് ചത്തുപോകും. കടലിന്റെ ആവാസ വ്യവസ്ഥയാകെ തകരും. മനുഷ്യന് വളരെ ഉപകാരപ്രദമായ വസ്തുവാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ അമിതോപയോഗം ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.